ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്ക് മൂന്നാം തരംഗത്തെ നേരിടാൻ ആശുപത്രികളിൽ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ അഡിഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന കെവി കോവിഡിനെ നേരിടുന്നതിൽ അമൃത ആശുപത്രിയും സർക്കാരിനൊപ്പം പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ ബീന വ്യക്തമാക്കി ഇത്തരം ഒരു അവസ്ഥ സംജാതമാകാതിരിക്കുവാനും അഥവാ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റുകളും അതിനു ശേഷം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം നമ്മുടെ ആശുപത്രികൾ വിവിധ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അമൃത ആശുപത്രി എടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികമായിട്ട് അതായത് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാരിനോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് അമൃത ആശുപത്രി അവിടെ കോവിഡ് വാക്സിനേഷൻ സെന്റർ കഴിഞ്ഞ നാലാന്തി പ്രൈവറ്റ് കോവിഡ് വാക്സിനേഷൻ ആയിട്ട് നമ്മൾ മെയ് 4 ന് തുടങ്ങിയ പ്രക്രിയ ഇന്നും 2000 മുതൽ 3000 പേർക്കാണ് നമ്മൾ ദിവസേന വാക്സിൻ നൽകുന്നത് അതുപോലെ തന്നെ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം കാർഡിയോളജി ആകട്ടെ നെഫ്രോളജി ആകട്ടെ ഗ്യാസ്ട്രോ മെഡിസിൻ ആകട്ടെ ന്യൂറോളജി ആകട്ടെ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീം ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിലാണ് കോവിഡ് മാനേജ്മെൻറ്റ് നടത്തുന്നത് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പോസ്റ്റ് കോവിഡാണ് ഈ പോസ്റ്റ് കോവിഡ് മാനേജ്മെൻറ്റിനായിട്ട് തന്നെ അമൃത ആശുപത്രിയിൽ ഒരു പോസ്റ്റ് കോവിഡ് ക്ലിനിക് നമ്മൾ നടത്തി വരികയാണ് അതിൻ്റെ സൗകര്യം എല്ലാ ദിവസവും ഇവിടെ ലഭ്യമാണ് അതിനു ശേഷം ഉണ്ടാകാവുന്നത് കാർഡിയോളജി ഹൃദ്രോഗ പ്രശ്നമാകാം അല്ലെങ്കിൽ പൾമനോളജി പ്രശ്നമാകട്ടെ നെഫ്രോളജി ആകട്ടെ ന്യൂറോളജി ആകട്ടെ ഏതായാലും ഇവിടെ ഈ രീതിയിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീം മുൻപിൽ നിന്നുകൊണ്ടുള്ള പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് എന്നുള്ള സൗകര്യം എന്നും ലഭ്യമാണെന്നും കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് ഈ കോവിഡ് മഹാമാരിയെ ചെറുത്തു നിൽക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള സൈതും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ് പവർഡ് ബൈ അമൃത ഹോസ്പിറ്റൽസ് ആൻഡ് പങ്കജ കസ്തൂരി കോ പവർഡ് ബൈ ഫെഡറൽ ബാങ്ക് in association with Bharat Hospital and NIMS.